അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച സൈൻ കോസ് ടാൻ വാല്യൂ ഉപയോഗിച്ച് ബാക്കി രണ്ട് സൈഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരാംഗിളും ഒരു സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി 33 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 10 സെൻറ്റിമീറ്റർ. അതുപോലെ ഈ ഇതിലാണെങ്കിൽ 47 തന്നിട്ടുണ്ട്, 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 63 20 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 24 50 ഡിഗ്രിയാണ്. അടുത്ത 74 ഡിഗ്രി 16 സെൻറ്റിമീറ്റർ, 81 ഡിഗ്രി 25 സെൻറ്റിമീറ്റർ. അങ്ങനെ ആറ് ചോദ്യങ്ങളും ഞാൻ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതി അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. മനസ്സിലാവാത്തവർ 1-2 പ്രാവശ്യം ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനി നിങ്ങൾക്കൊരു ക്ലൂ ഞാൻ തരാം. ഇവിടെ നോക്കി നമ്മൾ ആ ചെയ്ത ആ കണക്ക് തന്നെ ഒന്ന് നോക്കാം. ആ കണക്ക് ഒരു ട്രയാംഗിൾ ഞാൻ വരച്ചു. അതിനുശേഷം അതിൻ്റെ ഈ ആംഗിൾ 40 ഡിഗ്രി എന്ന് പറഞ്ഞു, ഇത് 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇത് ഹൈപ്പോടിന്യൂസ് കണ്ടുപിടിച്ചു. ABC എന്ന് പേര് കൊടുത്തു. ഇവിടെ 40 ഡിഗ്രി എടുത്തപ്പോൾ സൈൻ എടുത്ത് ഈ സൈഡ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, അടുത്ത് കോസ് എടുത്ത് ഈ സൈഡ് കണ്ടുപിടിച്ചു. ശരിയല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഈ 40 ഉള്ളപ്പോൾ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. എപ്പോഴും ഓർത്ത് വെച്ചേക്കണം, ഒരു റൈറ്റ് ട്രയാംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാംഗിളിൻ്റെ 90 അല്ലാത്തൊരാംഗിൾ തന്നാൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ, തന്നിരിക്കുന്ന 2 കൂട്ടിയിട്ട് 180 എന്ന് കുറയ്ക്കണമെന്ന് നിർബന്ധമില്ല. പകരം എന്ത് ചെയ്താൽ മതി, 90 നിന്ന് ഈ 40 കുറച്ചാൽ മതി. എന്നുവെച്ചാൽ ഇത് 90 ആണല്ലോ, അപ്പോൾ ബാലൻസ് രണ്ടും കൂടി 90 ആവുമല്ലോ. അപ്പോൾ ഇത് 40 ആണെങ്കിൽ അത് എത്ര ആയിരിക്കും, 50 ഡിഗ്രി. പിടി കിട്ടിയല്ലോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ഈ 15.6 എന്ന് പറയുന്ന ആ ഉത്തരം കിട്ടാൻ, ഓർമ്മയുണ്ടല്ലേ ക്ലാസ്സിൽ ചെയ്ത കണക്ക്, അപ്പോൾ ആ 15.6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഉത്തരം കിട്ടാൻ ഞാൻ എന്താ എടുത്തത്, സൈനാണ് എടുത്തത്. സൈൻ 40 എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോഡിനോസ്. അതുപോലെ ഇവിടെ 12 എന്ന് പറയുന്ന 0.1 എന്ന് പറയുന്ന ഉത്തരം കിട്ടാൻ ഞാൻ എന്താണ് എടുത്തത്, കോസ് 40 എടുത്തത്. അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കായിരുന്നു, ഈ 10 തന്നേക്കുന്നത്. അപ്പം ഈ 50 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ എടുത്താൽ മതി, കോസ് 50 എടുത്താലും എവനെ കിട്ടിയേനെ, കോസ് 50 ഈസ് ഈക്വൾ ടു എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് BC ബൈ ഹൈപ്പോഡിന്യൂസ്. നിങ്ങൾക്ക് ആ നമ്മുടെ ചാർട്ട് എടുത്ത് വെച്ച് പരിശോധിച്ച് അറിയാം, സൈൻ 40.64 എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കോസ് 50 ഉറപ്പായിട്ടും എന്തായിരിക്കും, 0.64 ആണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സൈൻ 40 വാല്യൂ 0.64. നമുക്കിനി കോസ് 50 ഒന്ന് നോക്കാം. കോസ് 50 എന്ത് തന്നെ, 0.648 തന്നെ. അപ്പോൾ ആ ടെക്നിക്ക് പിടികിട്ടിയല്ലോ. എന്ന് വെച്ചാൽ ഈ ആംഗിൾ വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വരും. കാരണം പരീക്ഷാ പേപ്പറിൽ ചിലപ്പം ഈ ആംഗിളും തരും, പക്ഷേ സൈനും കോസും മറ്റേതിൻ്റെ ആയിരിക്കും തരുന്നത്. അതിന് പേടിച്ചിരിക്കരുത്, ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു. ഇനി ഇപ്പോൾ അടുത്തത് തന്നെ നമുക്ക് ഈ 12.01 കണ്ടുപിടിക്കാൻ നമ്മളെടുത്തത് എന്താ, കോസ് 40 ആണ്. പക്ഷേ സൈൻ 50 എടുത്താലും അത് തന്നെ കിട്ടും, കാരണം കോസ് 40 എടുത്തപ്പം 0.77 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ സൈൻ 50 എടുത്താലും കോസ് 40.77 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ അവിടെ ഇട്ടത്. സൈൻ 50 എടുത്താലും ഈ വാല്യൂ ആണ്, 0.77. സംശയമുള്ളവർക്ക് നോക്കാം, ലിസ്റ്റ് കാണും. സൈൻ 50 കണ്ടോ, 0.7660. അത് തന്നെയായിരുന്നു ഇവിടെ ആരിലും വന്നത്, കോസ് 40 വന്നത്. പിടികിട്ടിയല്ലോ. ഇത് തമ്മിൽ അഫേദ്യമായ ബന്ധമുണ്ട്, അത് ഓർത്തു വെച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഈ 6 ട്രയാംഗിളിൻ്റെയും ബാക്കി 2 സൈഡ്സ്, ഇവിടെ ഈ സൈഡ്, 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 ഈ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് തരണം. അതിപ്പോൾ സൈൻ എടുത്താലും കുഴപ്പമില്ല, കോസ് എടുത്താലും കുഴപ്പമില്ല, ടാൻ എടുത്താലും കുഴപ്പമില്ല. എനിക്ക് ഉത്തരം കിട്ടിയിരിക്കണം, ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ ആയാലും ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വർക്ക്.